ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എഴുതിയേക്കുന്നത്. മേരിയായിട്ടൊന്നും ബന്ധമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായത്? എന്താ വാദം നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവിടുന്ന് ഇയാള് വേറെ കുറെ ഗോത്രങ്ങളുടെ പേര് പറഞ്ഞു. ആ ഗോത്രത്തിൽ നിന്നും അല്ല, ഈ ഗോത്രത്തിൽ നിന്നാ വന്നേന്ന് പറയാൻ വേണ്ടി അങ്ങനെ എഴുതിയേക്കുന്നതെന്നൊക്കെയാണ് അയാള് പറയുന്നത്. അങ്ങനെയല്ലത്, അവരങ്ങനെ പറയുമ്പോ കൺസേണിങ് ഫ്ലഷ്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു, അപ്പം ആ ഗോത്രത്തിൽ ഉൾപ്പെട്ടു എന്നല്ല പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു അനദർ പേഴ്സൺ. ഇപ്പോ റോമാലേഖനം 1:5 അവൻ ദാവീദ് ഗോത്രത്തിൽ നിന്നുള്ളവൻ എന്നാ എഴുതിയിരുന്നെങ്കിൽ ഇവരുടെ വാദത്തെ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് ജഡസംബന്ധമായി അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. അപ്പൊ ക്രിസ്തു ജഡസംബന്ധമായി ആരിൽ നിന്ന് ജനിച്ചു? ജോസഫിൽ നിന്നാണോ? ആണെന്ന് പറഞ്ഞാൽ ഇവരുടെ വാദം അംഗീകരിക്കാം. അപ്പൊ ജഡസംബന്ധമായി യേശു ക്രിസ്തുവിന് മനുഷ്യവർഗത്തിൽ ഒറ്റയാളുമായിട്ട് ബന്ധമുള്ളൂ, അത് പരിശുദ്ധ കന്യകാ മറിയമാണ്. വേറെ ആരുമായിട്ടും ഒരു ബന്ധവുമില്ല. അപ്പോ ജഡസംബന്ധമായി യേശു ജനിച്ചത് ദാവീദിന്റെ സന്തതിയിൽ നിന്നാണെന്നാണ് പൗലുസ്ലി എഴുതിയിട്ടുള്ളത് റോമാലേഖനം 1:5. അതുകൊണ്ടാണ് ദാവീദിന്റെ സന്തതിയാണ് മറിയം. അതുകൊണ്ടാണ് ദാവീദാത്മചമറിയാമേ. ഇത് സഭ ഇത് അറിയാതെയാണോ പാടുന്നത്? ദാവീദിൻ മകൾ കന്നി ജനതാമധ്യ. അപ്പൊ ആ പാട്ട് ഇത് മുഴുവൻ നമ്മൾ പാടും. ദാവീദിന്റെ പുത്രി, പിന്നെ ദാവീദിന്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ. സെറുഗല യാക്കോബ് എഴുതിയിരിക്കുന്ന കഴിഞ്ഞ വർഷം സെറുഗല യാക്കോബിന്റെ 1500 ദുഃഖ്രോനയായിരുന്നു. ഞങ്ങളുടെ സഭാപിതാവാണ്, 1500 ചരമവാർഷികമാണ് കഴിഞ്ഞ വർഷം പോയത്. അപ്പൊ 1500 മുമ്പ് അദ്ദേഹം എഴുതിയതാണ് ദാവീദിന്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ. ഇത് സഭയുടെ പൂർവിക വിശ്വാസമാണ് സുഹൃത്തെ. ഇത് ഇന്നലെയോ ഇന്നോ ഉണ്ടായതല്ല, ആയിരക്കണക്കിന് വർഷമായി സഭ കൺഫസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജഡസംബന്ധമായി ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൻ ജനിച്ചു. അപ്പൊ ജഡസംബന്ധമായി യേശുവിന് ബന്ധമുണ്ടായിരുന്ന ദാവീദിന്റെ ആ സന്തതി ആരാണെന്ന് പറഞ്ഞിട്ട് ബന്ധക്കോസുകാരൻ പോയാ മതി. നീ അതൊന്ന് പറഞ്ഞാ മതി, മറ്റൊന്നും പറയണ്ട. ആരാണ് ആ സന്തതി? ജഡസംബന്ധമായി ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. അപ്പൊ ആരിൽ നിന്നാണ് യേശു ജനിച്ചത്? ജഡസംബന്ധമായി യേശുവിന് ബന്ധമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ കുലത്തിൽ ആരാണുള്ളത്? ഈ മനുഷ്യവർഗത്തിൽ യേശു ക്രിസ്തുവിന് ജഡീകമായി ബന്ധമുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. അപ്പൊ യേശു ക്രിസ്തു ഈ മനുഷ്യകുലത്തിൽ എന്തെങ്കിലും കണക്ഷൻ യേശുവിനുണ്ടെങ്കിൽ, യഹൂദ ഗോത്രത്തോട് ദാവീദ് കുലത്തോട് ബന്ധം വരണമെങ്കിൽ അത് മേരിയിലൂടെ വരികയുള്ളൂ. യഹൂദ ഗോത്രത്തോട് ബന്ധം വരണമെങ്കിൽ അത് മേരിയിലൂടെ വരികയുള്ളൂ. ഇസ്രായേലുമായിട്ട് ബന്ധം വരണമെങ്കിൽ അത് മേരിയിലൂടെ വരികയുള്ളൂ. ഇനി മനുഷ്യകുലവുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണോ? അതും മേരിയിലൂടെ വരികയുള്ളൂ. യേശുവിൽ മനുഷ്യത്വം ഉണ്ടോ? അതും മേരിയിലൂടെ വരികയുള്ളൂ. അപ്പൊ മനുഷ്യവർഗത്തോട് ദൈവത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പരിശുദ്ധ മറിയം. അപ്പൊ ദൈവത്വത്തിന്റെ ബന്ധുത്വം മനുഷ്യത്വത്തിലേക്ക് പകരപ്പെടുന്നു. അപ്പൊ മനുഷ്യവർഗത്തെ ദൈവത്തിന്റെ ബന്ധുക്കളാക്കി മാറ്റുന്ന അത്ഭുത പ്രവർത്തനമാണ് ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ്. അപ്പൊ ലോഗോസ് ഇൻകാർണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഉരുവാകുമ്പോൾ ദൈവത്വവും മനുഷ്യത്വവും അവിടെ സമ്മേളിക്കുകയാണ്. അതാണ് യാക്കോബിന്റെ ഗീതങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുന്നത്. മാർ അപ്രേം അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ദൈവത്തോട് മരണയെ സംയോജിപ്പിച്ച. അപ്പൊ ദൈവത്തോട് മരണയെ സംയോജിപ്പിച്ചത് ആരിലാണ്? മറിയത്തിലാണ്. നമ്മുടെ ശീമാ നമസ്കാരം വ്യാഴാഴ്ചയുടെ ഇതുണ്ട്, വിശാലിനറിയോ പാട്ട് പാടാൻ? വിശാലിനറിയോ? നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ. ആ അതിനകത്ത് ഈ തിയോളജി മുഴുവൻ പാടുന്നുണ്ട്. മനസ്സിലായോ? മശിഹായേ മറിയാം. അറിയാം. അത് പാട്. ധന്യം
ഞാൻ പറയുകയും പാടുകയും കൂടി ചെയ്യണം. അത് തന്നെയല്ല, ഇവിടെ 50 പേരിൽ പെട്ട ഞാൻ പാടിക്കഴിഞ്ഞാൽ 10 പേരായിട്ട് കുറയും. വേഗമായിക്കോട്ടെ. സാദരമെത്തും നിൻ ഭവനേയൻ, നേർച്ച നിനക്കു കഴിക്കും ഞാൻ. ഹല്ലേലൂയ, അൻപും മുക്തിയുമങ്ങന്തിയിലർത്തിപ്പാൻ. നാഥ വന്നു ഞങ്ങളിതാ നിൻ ഭവനത്തിൽ, നിന്നെ പുലരിയിലും പ്രണമിക്കും ഞങ്ങൾ. പാപികളെ പാപത്തീന്നും രക്ഷിപ്പോ നീ. ബാറക്കുമോ മെൻ ഓലം പാദാമുലു ഓലം ഉൽമീനാമീ. സ്തുതിയുണർവുള്ളോനേ ഇറയസേവിതനേ, നീ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോന. ആഴത്തി നടിയ നിന്നെ വിളിക്കുന്നു, യോനായിക്കെന്നതു പോൽ ഞങ്ങൾ ഉത്തരമരുള. പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ, ദൈവത്തിനു മാതാവായൊരു ധന്യ ചരിത്രേ. ഈ നിൻ പെരുന്നാളിൽ മൃതരാശ്വാസമതും ജീവിതരാശിയും ആർജിപ്പാൻ പ്രാർത്ഥിക്കണമേ. മുശിഹായെ മറിയാം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകല ജഗത് പോഷകനേ. ദൈവത്തോടു നരനേ യോജിപ്പിച്ചോനെ, വച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ. മാനവരാശിക്കായി ജീവനയേന്തുന്ന വ്യാപാരികള പരിശുദ്ധന്മാരെ ശ്ലോമോ. അർത്ഥിജനങ്ങൾക്കായി പ്രാർത്ഥനയാം നിധിതൻ, വാതിൽ തുറന്ന് ഒഴിവാക്കണമേ ബാധകളെല്ലാം. പ്രളയത്തിൻ നാളിൽ നീതിപരന്നോഹ, പെട്ടകമതില ജീവികളെ പാലിച്ചതുപോൽ. ഹേ സഹദേന്മാരെ മാനവലോകത്തെ, ചൂഴും തിരമാലകളീന്നും രക്ഷിക്കണമേ. മാർത്തോമാവാനോ നിൻ പ്രഭ കണ്ടഞ്ചി, മാനവർ നിൻ മഹിതം നാമം കീർത്തിക്കുന്നു. സൽക്രിയ കണ്ടുടയോ നിൻ സ്മൃതി വലുതാക്കി, ഞങ്ങളോടൊപ്പം നിൻ പ്രാർത്ഥനയുണ്ടാകട്ടെ. നിർമ്മലരിൽ കനിയും നിർമ്മലന ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും, ദുഷ്ടവികാരവും എങ്ങളിൽ നിൻ ഒഴിവാക്കണമേ. നിനുവയിലെന്നോണം ഞങ്ങളിലലിയണമേ, വിമുഖത പാപികളാമിവരിൽ കാട്ടിടരുതേ. അൻപുടയോനെ നിൻ വാതിലട ചെന്നാൽ, മുട്ടി വിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ. രക്ഷക തിരുമയും രക്തവും ഉൾക്കൊണ്ട മൃതികത ജനത അരുളണമേ മോദവുമുയരും. നിൻ വരവിൻ വിധിയിൽ നിൻ കൃപ കണ്ടെത്തി, നിൻ ദൈവികമാം വലഭാഗ തവർ നിൽക്കണമേ.